കായംകുളം നഗരസഭ 22 വാർഡിൽ CPM ജനകീയ സംഗമം നടത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CA സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. CPMന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ 22 വാർഡിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു. ആദരിക്കൽ, അനുമോദനം, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CA സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ കൃഷിക്കാരൻ അവരുടെ വിവിധ സംഘടനകൾ തയ്യാറായത് മഹാരാഷ്ട്രയിൽ നടന്ന വലിയ കർഷക സമരം, നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടന്ന സമരം, ആ സമരത്തെ ആ സമരം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും അന്ന് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നപ്പോഴാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന മാധ്യമമാണത് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ക്ലിക്കിന്റെ പ്രധാനിയായിരുന്നു BJP ഗവൺമെന്റ് ഒരു വർഷക്കാലം ജയിലിലിട്ട പ്രൊഫസർ പ്രകാശ്ത. കാരണം അദ്ദേഹത്തിന്റെ ചിത്രമായിരുന്നു, വിണ്ടു കീറിയ കാലുകളുടെ ചിത്രമൊക്കെ പത്രത്തിൽ വന്നപ്പോൾ വളരെ അത്ഭുതത്തോടെ നമ്മൾ ആ സമരത്തെ നോക്കിക്കണ്ടു. ആ സമരം വളരെ വിജയമായിരുന്നു. അപ്പൊ ആ സമരത്തെ തുടർന്നാണ് രാജ്യത്തെ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയ സമരത്തിന്റെ വിജയം. കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ തൊഴിൽ നിയമം, നമുക്കറിയാം പണിക്ക് പോകുന്ന ആളുകൾ ഈ മീറ്റിംഗിലുണ്ട്. ഇന്ന് നമ്മൾ പറയും ഇല്ലേ 8 മണിക്കൂർ പണിയെടുത്താൽ മതി, നമ്മളെ ഒരു പോലെ പണിശാലയിൽ നിന്ന് തോന്നിയ പോലെ ഉടമയ്ക്ക് പിരിച്ചുവിടാൻ കഴിയില്ല. പക്ഷെ പുതിയ നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞ് ലേബർ ബോർഡ് വന്നു കഴിഞ്ഞാൽ 8 മണിക്കൂർ എന്നുള്ളത് 12-13 മണിക്കൂറൊക്കെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. മുതലാളിക്ക് ഏത് സമയം തൊഴിലാളിയെ പറഞ്ഞുവിടാം, സംഘടിക്കാനുള്ള അവന്റെ അവകാശത്തെ അവര് ഇല്ലെന്ന് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലേബർ ബോർഡിനെതിരെ വലിയ പണിമുടക്ക് സമരം അടക്കം നമ്മൾ നടത്തി. അപ്പൊ ആ പണിമുടക്ക് സമരത്തിന്റെ എല്ലാം ഫലമായി അത് അവർക്ക് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച രാജ്യത്ത് നന്നായി നടക്കുകയുണ്ടായി. രാജ്യത്തെ സ്ത്രീകള് നോക്കിയ ആഗോള പട്ടിണി സംഖ്യയിൽ നമ്മുടെ രാജ്യം 111-ാമതാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളിൽ 57% സ്ത്രീകൾ വിളർച്ചയുള്ളവരാണ്. അവരെ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവും അതുപോലെ തന്നെ പൊക്കക്കുറവുമാണുള്ളത്. അവർക്ക് ജോലിയെടുക്കാൻ കഴിയുന്നില്ല നല്ലൊരു ശതമാനത്തിന്. കൂടുതൽ പേര് ജോലിയെടുക്കുന്ന അസംഘടിത മേഖലയിൽ അവിടുന്ന് അവരെ പറഞ്ഞുവിടുന്നു ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് സ്ത്രീകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി നടത്തുകയുണ്ടായി. രാജ്യത്തെ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പറ്റിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. ഞങ്ങൾ വന്നാൽ 2 കോടി തൊഴിലവസരം തരും. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി. വാർഡ് സംഘാടക സമിതി കൺവീനർ SSuresh കുമാർ സ്വാഗതം പറഞ്ഞു. മുതിർന്ന പൌരന്മാരെ P Aravindaksh ആദരിച്ചു. SSLC വിജയിച്ച വിദ്യാർത്ഥികളെ L Prasanna ആദരിച്ചു. +2 വിജയിച്ച വിദ്യാർത്ഥികളെ S Keshunathum ആദരിച്ചു. മറ്റ് ഇതര മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ A Ishaq ആദരിച്ചു. വാർഡ് സംഘാടക സമിതി രക്ഷാധികാരി സുരേഷ് ബാബു നന്ദി പറഞ്ഞു. CDNet News കായംകുളം.